ജനങ്ങളെ കോരിത്തെറിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ എക്കാലവും ജനവിധിയെ സ്വാധീനിക്കാറുണ്ട്. പല മുദ്രാവാക്യങ്ങളും ചരിത്രമാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ദിരാഗാന്ധി കാലം മുതലാണ് മുദ്രാവാക്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ നയിച്ചു തുടങ്ങിയത്. ഗരീബി ഹടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് രാഷ്ട്രത്തിന്റെ ഏറ്റവും ആദ്യത്തെ പരിഗണനാ വിഷയമെന്ന് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. ജയപ്രകാശ് നാരായണൻ തിരിച്ചടിച്ചു. ഇന്ദിര ഹടാവോ, ദേശ് ബച്ചാവോ എന്ന് ജെ പി വക എതിർ മുദ്രാവാക്യം. ജബ് തക് സൂരജ് ചാന്ദ് രഹേഗ, ഇന്ദിര തേരാ നാം രഹേഗ. ഇന്ദിരാഗാന്ധി വധത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ട രാജീവ് ഗാന്ധിയുടെ മുദ്രാവാക്യം ഇതായിരുന്നു. ഇന്ദിരാ തരംഗം ആഞ്ഞടിച്ച തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ചരിത്ര വിജയം. ബാരി ബാരി സബ് കി ബാരി, അബ് കി ബാരി അടൽ ബിഹാരി എന്ന മുദ്രാവാക്യവുമായി പിന്നീട് വാജ്പേയി എത്തി. ഇന്ത്യ ഷൈനിങ് മുദ്രാവാക്യം പക്ഷേ പിടച്ചു. 2004 യു പി എ അധികാരത്തിൽ കോൺഗ്രസ് കാ ഹാത്ത് ആം ആദ്മി കാ സാത്ത് എന്ന മുദ്രാവാക്യവുമായി ഒരു മൻമോഹൻ സിംഗ് കാലം. ഇസ് ബാർ മോദി സർക്കാർ. 2014 മോദി വന്നു. 2019 വീണ്ടും വന്നു. ഇത്തവണ മുദ്രാവാക്യം കടുപ്പിച്ചു. തീസരി ബാർ മോദി സർക്കാർ, അബ് കി ബാർ ചാർ സൗ പാർ.